നമസ്കാരം. കേരളത്തിലെ മന്ത്രിമാരുടെ വിദേശയാത്ര, പ്രത്യേകിച്ചും യൂറോപ്പിലേക്കുള്ള ഈ യാത്ര ഏറെ വിമർശിക്കപ്പെടുകയാണ്. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാർ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷേ സമയവും സന്ദർഭവും അതിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കേരളം ഏറ്റവും വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുമ്പോൾ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനുകളും പോലും തളഞ്ഞുവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെയ്സ് ആൻഡ് മീസ് അഡ്വാൻസിനെ മാത്രം ആശ്രയിച്ച് ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾ തള്ളി നീക്കേണ്ട ഒരു സാഹചര്യമുള്ളപ്പോൾ നടത്തുന്ന ഈ വിദേശയാത്രകളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 7 വർഷമായി ഈ അധികാരത്തിലിരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ നടത്തിയിട്ടുള്ള വിദേശയാത്രകളിൽ ഒന്നും തന്നെ കേരളത്തിന് പ്രയോജനകരമായ പദ്ധതികളോ അല്ലെങ്കിൽ കേരളത്തിന് പ്രയോജനകരമായ നിക്ഷേപമോ വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഈ 2 ഘടകങ്ങളുമാണ് മന്ത്രിമാരുടെ വിദേശയാത്രയെ ക്കെതിരെയുള്ള വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. നമുക്കറിയാം, പല കോണുകളിൽ നിന്നെങ്കിലും നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നതാണ്. ഇപ്പോൾ എതിരാളികൾ പോലും, പ്രതിപക്ഷ രാഷ്ട്രീയക്കാർ പോലും നരേന്ദ്രമോദിയുടെ ഈ വിദേശയാത്രകളെ അത്ര കണ്ട് ഗൗനിക്കാറില്ല എന്ന് മാത്രമല്ല, അവയെ വിമർശിക്കാറുമില്ല. കാരണം എന്താണ് ആ വിദേശയാത്രകൾ രാജ്യത്തിന് നേടിത്തന്നിട്ടുള്ളത് എന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അറിയാവുന്നതാണ്. പക്ഷേ കേരളത്തിലെ മന്ത്രിമാർ ആരോ എവിടെക്കെയോ പോയി വരുന്നത് പോലെ വിദേശയാത്രകൾ നടത്തി വരികയും കോടികൾ പിടിപിടിക്കുകയും, അതിന് പ്രത്യേക ഒരു അജണ്ട അത് ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം, അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാത്തതുമാണ് ഈ വിമർശനങ്ങൾക്ക് പിന്നിലെന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പോഴും കേരളത്തിലെ ഒരു വിഭാഗമെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽപ്പെട്ട മന്ത്രിസഭാംഗങ്ങൾ എന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് രാജ്യങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ സന്ദർശനത്തിന് പോകുന്നത്? കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ലോകത്തെല്ലായിടത്തുമുണ്ട് എന്ന് അവകാശപ്പെടുന്നവർ എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലേക്ക് ഒരു യാത്ര പോകാത്തത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. യൂറോപ്പിലെ തന്നെ പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ, പോളണ്ട് യൂറോപ്പിലായിരുന്നിട്ട് പോലും ഇനിയും വികസിക്കാത്ത ഒരു രാജ്യമാണ്. അതിന് കാരണമായി പറയപ്പെടുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. അതുപോലെ തന്നെ റുമേനിയയുടെ സാമ്പത്തിക അവസ്ഥയും ഇത്തരത്തിലുള്ളതാണ്. മാറുന്ന ലോക സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് മാറാൻ സാധിച്ചിട്ടില്ല. അവരുടെ ഭരണ സംവിധാനങ്ങൾ വളർച്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വെനസ്വേല ഒരു കാലത്ത് സമ്പന്നമായ ഒരു രാഷ്ട്രമായിരുന്നു. ഈ ലോകത്തുള്ള എണ്ണ നിക്ഷേപങ്ങളിൽ ഭൂരിഭാഗവും വെനസ്വേല എന്ന രാജ്യത്തായിരുന്നു. പക്ഷേ ആ രാജ്യവും ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നു. ഇതിനെല്ലാം കാരണം അവിടുത്തെ ഭരണ സംവിധാനമാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാവുന്നതാണ്. ചൈനയാകട്ടെ ഇപ്പോൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു രാജ്യമായി ചൈന മാറിക്കഴിഞ്ഞു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇരട്ട അക്ക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുമ്പോൾ 1% താഴെ മാത്രമാണ് ചൈനയുടെ കഴിഞ്ഞ ത്രൈമാസ വളർച്ചാ നിരക്ക് എന്നത് വളരെ ശ്രദ്ധേയമാണ്. റഷ്യ അവിടെ കമ്മ്യൂണിസം ഉപേക്ഷിച്ചുകൊണ്ട് ദേശീയ ചിന്താധാരയിൽ അധിഷ്ഠിതമായ ഒരു സർക്കാർ ഉള്ളതുകൊണ്ടാണ് റഷ്യ ഇന്ന് ലോകത്തിന് മുന്നിൽ തലയെടുത്ത് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ രാജ്യങ്ങളിലേക്കൊന്നും ഒരു മാതൃകയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു നിക്ഷേപത്തിന് വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികൾ യാത്രയാകുന്നില്ല. ഇവർ പറയുന്നത് ഇവർ ഇവിടെ എതിർക്കുന്ന സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിലേക്കാണ് ഇവർ യാത്രയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നത്. കോർപ്പറേറ്റുകളെ പല്ലും നഖവും ഉപയോഗിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ഇന്ത്യയിലും ഒക്കെ എതിർക്കുന്നത്. അംബാനിയെയും അദാനിയെയും ഒക്കെ വിളിക്കുന്ന ചീത്തയ്ക്ക് കൈയും കണക്കുമില്ല. എന്നിട്ട് പൂർണ്ണമായും കോർപ്പറേറ്റുകളുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് നമ്മുടെ മന്ത്രിമാർ വിദേശയാത്ര നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷേ ഈ കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ ഉപേക്ഷിച്ച് ഒരു കോർപ്പറേറ്റ് മാതൃക കേരളത്തിൽ സ്ഥാപിക്കാനാണോ എന്നും അറിയില്ല. കാരണം അതിൻ്റെ ചില സൂചനകൾ ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് നേടിയ മസാല ബോണ്ടിലടക്കമുള്ള ചില പ്രവർത്തനങ്ങൾ ഈ ഇടക്കാലത്തായി വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില നയങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പിണറായി സർക്കാർ ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന ചില രേഖകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തനങ്ങളും അജണ്ടയും എല്ലാം പഴയ പടി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്ക്, കമ്മ്യൂണിസം കൊണ്ട് തകർന്ന രാജ്യങ്ങളിലേക്ക് ഈ നമ്മുടെ ഭരണാധികാരികൾ
ഇങ്ങനെ യാത്ര ചെയ്യാത്തത് എന്നതൊരു വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, കമ്മ്യൂണിസം ചവറ്റുകുട്ടയിൽ കളയേണ്ട ഒരു പ്രത്യയശാസ്ത്രമാണ്, പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ. ഇപ്പോഴും അത് നമ്മൾ തോളിലേറ്റുന്നത് കൊണ്ടാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിന്നാക്കം പോകുന്നത് എന്ന് കേരളീയർ എന്നാണ് മനസ്സിലാക്കുന്നത് എന്നറിയില്ല. ഒരുപക്ഷേ ചിലപ്പോൾ ക്യാപ്സ്യൂളും വന്നേക്കാം. കമ്മ്യൂണിസത്തെക്കുറിച്ച് യൂറോപ്യൻ കോർപ്പറേറ്റുകൾക്ക് ക്ലാസ് എടുക്കാനാകും ഈ യാത്ര എന്ന ക്യാപ്സ്യൂളുകളും വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.